നമസ്കാരം. നമസ്കാരം. ലോകം മുഴുവൻ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് തന്നെ അതെ, പശ്ചിമേഷ്യയെ സംബന്ധിച്ചും അവിടെ നിന്ന് വരുന്ന വാർത്തകളൊന്നും അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. വളരെ ശുഭകരമല്ലാത്ത വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. മാത്രമല്ല പല പ്രതീക്ഷകളും വെച്ചിട്ടുണ്ടായിരുന്ന പല പ്രതീക്ഷകളും അസ്തമിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രീജ, എന്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ വന്നിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ? പുതിയ റിപ്പോർട്ട് പ്രകാരം ആശ്വാസത്തിന്റെ കിരണങ്ങൾ ഉണ്ട് എന്ന് വേണം പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ശനിയാഴ്ച കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലൊരു അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ പ്രധാനപ്പെട്ട അറ്റാക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ നമുക്ക് ചില റിപ്പോർട്ടുകൾ, പക്ഷെ ഇത് പാശ്ചാത്യ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് വിശ്വാസത്തിൽ എടുക്കണമെന്ന് അറിയില്ല. ഒരു മലയാളം ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഒരിക്കൽ കൂടി ഒരു വധശ്രമത്തിന് ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരികയാണ്. ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായത് ഇവർക്ക് ഭയങ്കര നാണക്കേടായിട്ടുള്ള സംഭവമായിരുന്നു. അതിനുശേഷം അതും സ്വന്തം വസതിയിലേക്ക് ഇത്രയും വലിയ രീതിയിലുള്ള സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ടായിട്ടും ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകുന്നു. ഡ്രോൺ അറ്റാക്ക്, അതായത് ഈ ഡ്രോണുകളെ നേരിടാൻ ഇസ്രായേലിന്റെ കയ്യിൽ ഇസ്രായേലിന്റെ പക്കൽ വേണ്ടത്ര ആയുധ സജ്ജീകരണങ്ങൾ ഇല്ല എന്ന് കുറച്ച് മടിച്ചെങ്കിലും ഇസ്രായേൽ തന്നെ പിന്നീട് അത് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ വമ്പൻ നിരകൾ, വമ്പൻ ആയുധങ്ങൾ ഈ ഡ്രോണുകൾ കേന്ദ്രീകരിച്ച് ഡ്രോണുകളെ മാത്രം അറ്റാക്ക് ചെയ്യാനായിട്ട് ഇസ്രായേൽ ഇറക്കിയിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസവും ഈ നമ്മുടെ ഈ മെറ്റൂലിയ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് ലബനൻ അതിർത്തിയിലാണ് ഈ സ്ഥലം ഉള്ളത്. ലബനൻ അതിർത്തിയിലെ അന്തേവാസികളെ കാണാനായി നെതന്യാഹുവും അതുപോലെ തന്നെ മിലിട്ടറി കമാൻഡറുകളും ഒക്കെ തന്നെ എത്തിയപ്പോഴാണ് അതിന് അദ്ദേഹം വരുന്നതിന് തൊട്ട് മുൻപ്, 20 മിനിറ്റ് മുൻപായിട്ട് അവിടെ ഒരു അറ്റാക്ക് നടന്നു, ഡ്രോൺ ആക്രമണം നടന്നു. അത് നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ചാണ് നടന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങോട്ടേക്കുള്ള, അദ്ദേഹം പറഞ്ഞു നമുക്ക് അവരെ പോയി കാണാം, അറ്റാക്ക് ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നാൽ സൈനികർ, അദ്ദേഹത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത്, പ്രധാനമന്ത്രിയാണ്, സുരക്ഷ കണക്കിലെടുത്തത് വേണ്ട എന്ന് പറയുകയാണ്. പക്ഷേ നോക്കുമ്പോൾ നമുക്കത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം പാശ്ചാത്യ മാധ്യമങ്ങളൊന്നും തന്നെ, ജെറുസലേം പോസ്റ്റോ ടൈംസ് ഓഫ് ഇസ്രായേലോ ഒന്നും തന്നെ ഇത് ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം മുഖവലിക്കെടുക്കണമെന്ന് അറിയില്ല. അതവിടെ ഇരിക്കുമ്പോൾ തന്നെ അതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ആക്രമണകരമായിട്ടുള്ള ഒരു തരത്തിലുള്ള വാർത്തയും വരുന്നില്ല. ഡ്രോൺ അറ്റാക്കുകളോ മിസൈൽ ആക്രമണങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എന്നത് വളരെ വലിയ ആശ്വാസകരമായ കാര്യമാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഉണ്ട്, ശരിയാണ്. പക്ഷെ അപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്നോ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നോ ഹൂതി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നും അറ്റാക്കുകൾ ഉണ്ടാക്കാത്തത് ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ കിരണങ്ങൾ തന്നെയാണ് വരുന്നത്. കാരണം വെടിനിർത്തൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇനി വെടിനിർത്തൽ ചർച്ച വേണ്ട, അല്ലാതെ തന്നെ യുദ്ധത്തിന്റെ ഒരു അന്ത്യമാണോ എന്ന് അറിയില്ല. ഇനി മറ്റേ എന്താണ് കുതിക്കുന്നതിന് മുന്നേ ഉള്ള പതുങ്ങലാണോ എന്നും അറിയില്ല. എന്തും സംഭവിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലോട് കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അമേരിക്കയിൽ ട്രംപ് ലീഡ് ചെയ്യുകയാണ്. അതെ അതെ. പക്ഷെ ജനുവരി 20 അവിടെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഞാനൊരു റിപ്പോർട്ടിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഒരു ജനുവരി 20 മുൻപ് പുതിയ അവിടെ സർക്കാർ അവിടെ അധികാരത്തിൽ ഏറുന്നതിന് മുൻപായിരിക്കാം ഒരു പക്ഷേ ഇറാന് നേരെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഖമനേയി അന്ന് പറഞ്ഞത് ഇനി നവംബർ 5 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇലക്ഷൻ അതിന് മുൻപ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി അതിന് ശേഷമായിരിക്കും എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ജനുവരി 20 വരെ കാത്തിരിക്കില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വെറും സത്യം പറഞ്ഞാൽ ഖമനേയിയെ ഇറാൻ തന്നെയാണ് ചതിച്ചിരിക്കുന്നത്. ഇറാനല്ല, ഇറാന്റെ പ്രോക്സികൾ അവർ തന്നെയാണ് ചതിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എല്ലാവർക്കും സ്വന്തം ജീവൻ തന്നെയാണ് വലുത്. ഈ ഖമനേയി രണ്ട് വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ തോക്കുധാരികളായവർ ചാടി ഇറങ്ങി അറ്റാക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന കാലമൊക്കെ പണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഇസ്രായേലും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വലിയ ജാഗ്രതയിൽ തന്നെയായിരുന്നു. കാരണം ഈ വ്യോമപാതയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നിരീക്ഷണം തന്നെയായിരുന്നു ഇസ്രായേലും നടത്തിയിരുന്നത്. പക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് മാത്രം ഒരു അറ്റാക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി നെതന്യാഹുവിനെ ഭയന്നിട്ടാണോ അതോ ഇനി വരാൻ പോകുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപിനെ ഭയന്നിട്ടാണോ എന്നറിയില്ല. ഇറാൻ എന്തായാലും ഒന്ന് പതുങ്ങിയിരിക്കുകയാണെന്ന് വ്യക്തമാകുന്നു. ഖമനേയിയുടെ വാക്ക് വെറും വാക്കും പാഴ്വാക്കും, ഇറാനികൾ പോലും ഖമനേയിയുടെ വാക്ക് കേൾക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ രാജ്യത്തിനുള്ളിൽ ഇപ്പോൾ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ്. കാരണം ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അതും ഒരേ സമയം തന്നെ വിവിധ ആളുകളോടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ട്. ഏകദേശം 7 അതെ, ഇസ്രായേലെ പോലുള്ള ഒരു കുഞ്ഞു രാജ്യം ഇത്തരത്തിലുള്ള വമ്പൻ രാജ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടുകയാണ്, വലിയ സംഘടനകളുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകേണ്ട ഒരു ഒത്തൊരുമ എന്നും ഇവരുടെ ഒരു മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്ത ഉദാഹരണമാണ് ഇവിടെ പ്രതിരോധ മന്ത്രിയായിട്ടുണ്ടായിരുന്ന യോ ഗാലന്റിനെ ഇപ്പോൾ നെതന്യാഹു തന്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. യോ ഗാലന്റ് നമുക്ക് യുദ്ധത്തിന്റെ തുടങ്ങിയ സമയം മുതൽ തന്നെ അദ്ദേഹമാണ് പല വെല്ലുവിളികളും നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ പറയും യോ ഗാലന്റ് കുറിച്ചതാണ്, യോ ഗാലന്റിന്റെ എക്സ്പോസ്റ്റിൽ വന്നിട്ടുള്ള ഇതായിരുന്നു
ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ മടിക്കില്ല എന്നും ഇസ്രായേലിനെ ആക്രമിച്ചാൽ ലബനനെ ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന അന്ന് കൃത്യമായി ഹിസ്ബുള്ളയ്ക്ക് ഒരു താക്കീത് നൽകിയത് ഈ യോവ് ഗാലന്റ് ആയിരുന്നു. പല ഘട്ടത്തിലും അദ്ദേഹം ഇത്തരത്തിലുള്ള താക്കീതുകൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹം നമുക്കറിയാം നേരത്തെ നമ്മൾ പല കുറി പറഞ്ഞതാണ് പറഞ്ഞിട്ടടിക്കുക എന്ന സ്വഭാവം. അത്തരത്തിൽ ആദ്യം പറയുന്നത് ഇസ്രായേലിന്റെ വാക്കായി നിന്നത് സത്യത്തിൽ യോവ് ഗാലന്റ് തന്നെയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ദികളുടെ ചർച്ച ബന്ദികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഏകദേശം 400 ദിവസം പിന്നിടുകയാണ് യുദ്ധം തുടങ്ങിയിട്ട്. ഏകദേശം ആ 400 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേലിന്റെ പൗരന്മാരെയും അമേരിക്കൻ പൗരന്മാരും ഉൾപ്പെടുന്ന ഒരു സംഘം ആളുകളെ പൗരന്മാരെ ഇപ്പോഴും ബന്ദികളാക്കി വെക്കുകയാണ് ഹമാസ് ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നെതന്യാഹു ഒരു ഒരു നമുക്കിത് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു ഡീല് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. നെതന്യാഹു പറയുന്നത് ഏകദേശം നിരവധി കാശ് കൊടുത്ത് അതായത് പൈസ കൊടുത്ത് ഇതിനെ ഒതുക്കാമെന്നൊരു ഒരു പോം വഴി നെതന്യാഹു മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം ഡോളറുകൾ ഹമാസിന്റെയും ഇത്തരംകാരുടെയൊക്കെ തന്നെ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള ഡോളറുകൾ നൽകി ഹമാസിനെയും അന്ന് ബന്ദികളാക്കാനായിട്ട് മുതിർന്നിറങ്ങിയ ചാടിയിറങ്ങിയവർക്ക് ആർക്കുമെതിരെയും ഒരു തരത്തിലുള്ള നിയമ നടപടിയും ഇല്ലാതെ അത്തരമൊരു സമാധാന നീക്കത്തിലൂടെ അത്തരമൊരു ഉടമ്പടിയിലൂടെ ബന്ദികളെ നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നെതന്യാഹു ഒരു ഡീല് മുന്നോട്ട് വെച്ചു. പക്ഷേ ഒരു കാരണവശാലും ഹമാസുമായി ഒരു തരത്തിലുമുള്ള ഇടപാടിനോ സമാധാന ചർച്ചയ്ക്കോ സമവായങ്ങൾക്കോ ഇങ്ങനെ പൈസ കൊടുത്ത് ഒതുക്കാനോ ഉള്ള തന്ത്രമല്ല ഇപ്പോൾ നടക്കുന്നത്, ആ ഒരു സമയമല്ല ഇത് എന്നാണ് യോവ് ഗാലന്റിന്റെ പക്ഷമായിരുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു യുദ്ധമന്ത്രിയാണ്. യുദ്ധമന്ത്രി അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നെതന്യാഹുവിന് പ്രധാനമന്ത്രിക്ക് ആ കാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇത്തരം ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ അത് അങ്ങനെ ചെയ്യാനും കഴിയില്ല. അതുകൊണ്ടായിരിക്കാം നെതന്യാഹു ഇദ്ദേഹത്തെ മാറ്റിയത് എന്നുള്ള വാർത്തകളും ഒരു വശത്ത് വരുന്നുണ്ട്. അതല്ല ഇവർ തുടക്കം മുതൽ തന്നെ പലതരത്തിലുള്ള സ്വരചേർച്ചകൾ ഇവർക്ക് ഇടയിൽ ഉണ്ട് എന്നുള്ള വാർത്തകളും വന്നിരുന്നു അല്ലെ. ഇത് മാത്രമല്ല അദ്ദേഹം ഇദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് യോവ് ഗാലന്റിനെ പുറത്താക്കിക്കൊണ്ട് നെതന്യാഹു കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള വാചകം ഇപ്രകാരമാണ്: യുദ്ധത്തിന്റെ നടുവിൽ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിക്കും ഇടയിൽ ഒരു പൂർണ്ണ വിശ്വാസം അത്യാവശ്യമാണ്. ആദ്യ മാസങ്ങളിൽ വളരെയധികം ഈ ഒരു വിശ്വാസവും അതുപോലെ തന്നെ ഫലപ്രദമായ പ്രവർത്തനവും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആ വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പത്രക്കുറിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ മുതലല്ല, അതിനു മുൻപ് തന്നെ ഇവർ തമ്മിലുള്ള ഒരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു അവിടെ നിന്ന് വന്നിട്ടുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ തന്നെ ഇവരുടെ ഇടയിൽ തന്നെ വളരെ തീവ്ര ജൂതപക്ഷം ഉണ്ട്, ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ ഒരു സൈനിക സേവനം നൽകുന്നതിൽ നിന്ന് ഒരു ഇളവ് നെതന്യാഹു നൽകിയിരുന്നത്, കാരണം അദ്ദേഹത്തിന് ആ വിഭാഗത്തിന്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പക്ഷെ ഇതിനെ എന്നും വിമർശിക്കുന്ന ആളാണ്, അതായത് ഈ അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള വിഭാഗം, ഈ ഒരു ഇസ്രായേൽ ജൂതരാഷ്ട്രത്തിനുള്ളിൽ തന്നെ അൾട്രാ ഓർത്തഡോക്സ് വിഭാഗക്കാരനെ സൈനിക സേവനത്തിന് അല്ലെങ്കിൽ അവനോട് അതിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നെതന്യാഹു ഒരു ഇളവ് നൽകിയിരുന്നു. പക്ഷെ ഗാലന്റ് അതിനെ എപ്പോഴും എതിർത്തിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഇവർ തമ്മിൽ പലപ്പോഴുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടലും അങ്ങനെ, കാരണം നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിലനിൽപ്പ് അത്യാവശ്യമാണ്. പിന്നെ ഇവരുടെ ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ നെതന്യാഹുവിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു യോവ് ഗാലന്റ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം ഒരു ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നെതന്യാഹു അവരുടെ ഇടയിൽ നിന്ന് അവർക്ക് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു. മാത്രമല്ല 2023 കഴിഞ്ഞ വർഷം യോവ് ഗാലന്റിനെ ഒരു തവണ പുറത്താക്കാൻ നോക്കിയതാണ്. പക്ഷെ അവരുടെ രാജ്യത്തു നിന്ന് വളരെ സപ്പോർട്ട് കൂടുതൽ യോവ് ഗാലന്റിനുണ്ട്. അന്ന് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇസ്രായേൽ ആ രാജ്യം അടച്ചുപൂട്ടാൻ ഒരു ഗതികേട് തന്നെ വന്നു. അത്രയേറെ പ്രതിഷേധമായിരുന്നു അന്ന് യോവ് ഗാലന്റിനെ പുറത്താക്കാൻ നെതന്യാഹു എടുത്ത തീരുമാനത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം, ഈ ഒരു തീരുമാനം ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം ഇവർക്കിടയിൽ അത് കാലങ്ങളായിട്ട് തുടർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന് വസതിക്ക് മുന്നിലും മന്ത്രിസഭ ഈ ആ ഒരു വസതിക്ക് മുന്നിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. യോവ് ഗാലന്റിന് വേണ്ടി അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 400 ദിവസമായി ബന്ദി മോചനം നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വരച്ചേർച്ച, പക്ഷേ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് നെതന്യാഹുവിന് പക്ഷമാണ് അവർ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും ഇനി എന്തൊക്കെ തന്നെ ചെയ്തിരുന്നാലും അവരെ ഒന്നും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൈസ കൊടുത്ത് ഒതുക്കിയതിനു ശേഷം ഇവരെയൊക്കെ വെറുതെ വിടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായും അവരെ സ്കെച്ചിട്ട് കൃത്യമായി തന്നെ അടിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പ് നെതന്യാഹുവിനും അതുപോലെ തന്നെ ഇസ്രായേലിനും അതിനേക്കാൾ
ഇവരെക്കാൾ നന്നായിട്ട് ആർക്കറിയാമോ? ഹമാസികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ജീവനെ ഭയന്ന്, ഇനി എത്ര കാശ് തന്നാലും ഞങ്ങൾ ഇവരെ വിട്ടു നൽകാൻ തയ്യാറല്ല. മാത്രമല്ല, ഈ ജീവനോടെയുള്ള ബന്ധുക്കളുടെ മാത്രം കാര്യമല്ല, മരിച്ചവരുടെ ഇപ്പോൾ കുടുംബാംഗങ്ങൾക്കറിയാം അവർ ജീവനോടെ ഇല്ല എന്നറിയാം, അവർ മരിച്ചുപോയെന്നറിയാം. പക്ഷെ അവരുടെ മൃതദേഹം പോലും ഈ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുന്നില്ല, ഇസ്രായേലിന് നൽകുന്നില്ല. അവർ സൂക്ഷിച്ചു വെക്കുകയാണ്. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ, അത് ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് അവസാനത്തെ ഒരു ശ്രമം എന്നോണം പൈസ കൊടുത്തെങ്കിലും ഒതുക്കാനുള്ള ശ്രമം. അത്തരത്തിലുള്ള ഒരു വിലപേശൽ നടന്ന ഒരു സാഹചര്യത്തിലാണ് യോ ഗാലറ്റ് അവിടെ കൃത്യമായി തന്നെ നിലകൊണ്ടുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. യു എസും ആയിട്ടും അതുപോലെ തന്നെ ഇസ്രായേലായിട്ടും ഇവരുടെ തമ്മിലിടയിലുള്ള ഒരു നെടുന്തൂണായിരുന്നു യോ ഗാലറ്റ് എന്നാണ് പറയുന്നത്. പല നിർണായകമായിട്ടുള്ള, കഴിഞ്ഞ തവണ ഇറാനിലോട്ട് ആക്രമണം നടത്തിയില്ല, അന്ന് നമ്മൾ അവിടെ പോയിട്ട് ഒരു ആക്രമണം നടത്തിയ വാർത്തകൾ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് യോ ഗാലന്റെ നേതൃത്വത്തിലായിരുന്നു, ആ ഒരു സംഘമായിരുന്നു അന്ന് അവിടെ ആക്രമണം നടത്തിയത്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആക്രമണം നടത്തിയതും യോ ഗാലന്റിന്റെ നേതൃത്വത്തിലാണെന്ന് പറയുന്നത്. അതായത് പല ഘട്ടങ്ങളിലും പല നിർണായകമായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങളിലെല്ലാം തന്നെ മുൻപിലുണ്ടായിരുന്ന ഒരാളെയാണ് ഇപ്പോൾ നെതന്യാഹു പിടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിനെതിരെ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമ്മർദ്ദം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്, പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഈ നെതന്യാഹു എന്ന് പറയുന്നത് മുദ്രാക്ഷസം തന്നെയാണ്, അല്ലെങ്കിൽ യാതൊരു ചർച്ചയും ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്മാറ്റത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റി നടത്തപ്പെട്ടതിന് എന്തെങ്കിലും ഒരു കുബുദ്ധി, അല്ലെങ്കിൽ കുബുദ്ധി എന്ന് പറയാൻ പാടില്ല, എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബുദ്ധി അദ്ദേഹം കണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ കാണാതെ അദ്ദേഹം പെട്ടെന്ന് ഇത്തരത്തിൽ യുദ്ധമന്ത്രിയെ, അതും ഇനി നമുക്ക് പറയാൻ കഴിയില്ല ഇനി എല്ലാത്തിനെയും അവസാനമായിരിക്കുമോ ഇദ്ദേഹത്തെ മാറ്റുന്നത്, അതല്ല ഒരു യുദ്ധമില്ലായ്മ വരാനുള്ള ദിവസങ്ങളായിരിക്കും. അങ്ങനെ തന്നെ വരട്ടെ, കാരണം സമാധാനത്തിന്റെ ദിവസങ്ങൾ തന്നെ ആയിരിക്കട്ടെ. പക്ഷെ അപ്പോൾ നമ്മളങ്ങനെ പറയുമ്പോഴും ട്രംപ് അവിടെ കുതിച്ചു ഉയരുകയാണ്. ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ട്രംപിനെ വളരെയധികം സഹായിച്ച സത്യത്തിൽ ഇസ്രായേലിലെ ഈ വിഷയം തന്നെയാണ്, ഇസ്രായേൽ ജനങ്ങളെ തന്നെയാണ് ട്രംപിനെ വളരെയധികം രക്ഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ അവസാനം തന്നെ ആയിരിക്കുമെന്ന് ട്രംപ് പലകുറി പറഞ്ഞിട്ടുണ്ട്. ഒരു അറ്റാക്ക്, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഒരു പക്ഷേ കടന്നേക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇസ്രായേൽ ഒന്ന് കളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക കയറി ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിലെ കാര്യങ്ങൾ നീങ്ങുമോ എന്നറിയില്ല. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പുതിയ പ്രതിരോധ മന്ത്രിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിരോധ മന്ത്രിയെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ ഇവിടെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം IDF-ലായിരുന്നു ആദ്യം പ്രവർത്തിച്ചിരുന്നത്, പിന്നെ പാരാട്രൂപ്പിലും, ഇവരുടെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിൽ വരുന്നതാണ്, ഈ പാരാട്രൂപ്പിലൊക്കെ തന്നെ വർഷങ്ങളായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പരിചയസമ്പന്നനായിട്ടുള്ള, മാത്രമല്ല അവിടെ രാഷ്ട്രീയ ഇടപെടലിലും വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് പകരം കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും പക്ഷെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഈ യോ ഗാലന്റ് എന്നുള്ള പേരുകളായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു വന്നിരുന്നത്. പക്ഷെ യോ ഗാലന്റ് ഈ ഒരു പുറത്താക്കലിന് ശേഷം വളരെ കുറച്ച് വരികളിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് തന്റെ മുൻപിലുള്ളത്, അല്ലാതെ ഇനിയിപ്പോ ഇവരെയായിട്ട് ഒരു തർക്കത്തിലോ അല്ലെങ്കിൽ ഒന്നിൽ ഏർപ്പെടാൻ പോവുകയല്ല, രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് തനിക്കും എക്കാലത്തും പ്രഥമ പരിഗണന എന്നാണ് ഈ ഒരു പുറത്താക്കലിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ നീക്കം, തന്നെ നടക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ. എന്തായാലും അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം വൈകുന്നേരം 5:30 തുടങ്ങിയത്. എന്തായാലും അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നമുക്കിപ്പോ ആദ്യ ഫലസൂചക തന്നെ പുറത്തു വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഏകദേശം ജയിച്ച മട്ടാണ് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷെ അപ്പോഴും പലതരത്തിലുള്ള മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പാണ്, പ്രവചനാതീതമായുള്ള സാഹചര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇസ്രായേലിന്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വരും മണിക്കൂറിൽ കണ്ടറിയാം. നമസ്കാരം.